സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടി രാജ്യത്തിന് വേണ്ടി സ്വന്തം ജീവൻ ബലിയർപ്പിച്ചിട്ടും ചരിത്രത്തിൽ രേഖപ്പെടുത്താതെ പോയ ധീരന്മാരുടെ കഥ പറഞ്ഞ കാലാപാനി എന്ന സിനിമയുടെ വിശേഷങ്ങളുമായാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നിലെത്തുന്നത്. ആ മണ്ണ് മണപ്പിച്ചു നോക്കണം, അതിനിപ്പോഴുമുണ്ട് നമ്മുടെ നാടിന് സ്വാതന്ത്ര്യം നേടിത്തരാൻ ശ്രമിച്ചവരുടെ ചോരയുടെയും നീരിന്റെയും ഗന്ധം. But there will be a day every Indian will realize that India has only one religion, that is patriotism. വെള്ളിത്തിരയിൽ ദൃശ്യവിസ്മയം തീർത്ത ഈ ചിത്രത്തിന് പിന്നിൽ ഡി ദാമോദരൻ, പ്രിയദർശൻ, മോഹൻലാൽ കൂട്ടുകെട്ടായിരുന്നു. മലയാള സിനിമയിലെ ഏറ്റവും സാങ്കേതിക മികവുള്ള സിനിമകളിൽ ഒന്നാണ്. മലയാള പതിപ്പിനൊപ്പം തന്നെ തമിഴ്, തെലുങ്ക്, ഹിന്ദി ഭാഷകളിൽ ഒരേ സമയം റിലീസ് ചെയ്യാൻ സാധിക്കുമെന്ന് ഇന്ത്യൻ സിനിമയ്ക്ക് കാട്ടിക്കൊടുത്ത സിനിമ കൂടിയാണ് കാലാപാനി. ഒരിക്കലും മലയാളികൾക്ക് മടുക്കാത്ത കാഴ്ചകളിലൊന്ന്. ഗോവർദ്ധൻ എന്ന കഥാപാത്രത്തിന്റെ രാജ്യസ്നേഹവും പ്രണയവും നിസ്സഹായതയും പ്രതികാരവുമെല്ലാം എത്ര സൂക്ഷ്മതയോടെയാണ്, എത്ര മനോഹരമായിട്ടാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. 1995-96 കാലഘട്ടത്തിൽ മലയാള സിനിമയിലെ ഏറ്റവും വലിയ ബഡ്ജറ്റിൽ നിർമ്മിച്ച സിനിമ കൂടിയാണ് കാലാപാനി. 1.5 കോടി രൂപയ്ക്ക് സൂപ്പർ സ്റ്റാർ സിനിമകൾ നിർമ്മിച്ചിരുന്ന കാലത്താണ് കാലാപാനി 4 കോടി രൂപയിലധികം ചെലവിട്ട് മോഹൻലാൽ ഈ ചിത്രം നിർമ്മിച്ചത്. കൂടെ ഗുഡ് നൈറ്റ് മോഹനും നിർമ്മാണ പങ്കാളിയായി ഉണ്ടായിരുന്നു. റിലീസിന് മുന്നേ തന്നെ മികച്ച നടൻ ഉൾപ്പെടെ 1995 സംസ്ഥാന അവാർഡുകൾ കാലാപാനി സ്വന്തമാക്കി. ഒരു സിനിമയ്ക്ക് വേണ്ടി കേരളത്തിലെ ഒട്ടുമിക്ക എ ക്ലാസ് തിയേറ്ററുകളിലെയും സൗണ്ട് സിസ്റ്റം നവീകരിച്ചു. അതെ, കാലാപാനിക്ക് വേണ്ടിയാണ് കേരളത്തിലെ മിക്ക തിയേറ്ററുകളിലും ഡോൾബി സൗണ്ട് സിസ്റ്റം കൊണ്ടുവന്നത്. അതുപോലെ തന്നെ ഡോൾബി സൗണ്ട് ട്രാക്കിൽ റെക്കോർഡ് ചെയ്ത ആദ്യ മലയാള സിനിമയും കാലാപാനിയാണ്. ഈ ചിത്രത്തിലെ എല്ലാ പാട്ടുകളും മലയാളികൾ എന്നും ഹൃദയത്തോട് ചേർത്തവയാണ്. ഗിരീഷ് പുത്തൻചേരിയുടെ വരികൾക്ക് ഇളയരാജയാണ് സംഗീതം നൽകിയിരിക്കുന്നത്. MG ശ്രീകുമാർ, ചിത്ര, മനോ തുടങ്ങിയവരാണ് ഇതിലെ ഗാനങ്ങൾ ആലപിച്ചിരിക്കുന്നത്. പ്രഭു, അമരീഷ് പുരി, തബു, നെടുമുടി വേണു, ശ്രീനിവാസൻ, മണിയൻ പിള്ളരാജു, വിനീത്, ശങ്കരാടി, കൊച്ചിൻ ഹനീഫ തുടങ്ങി ഒട്ടനവധി താരങ്ങളും ഈ ചിത്രത്തിന്റെ ഭാഗമായിരുന്നു. എൻ ഗോപാലകൃഷ്ണനാണ് ഈ ചിത്രത്തിന്റെ എഡിറ്റിംഗ് നിർവഹിച്ചത്. സാബു സിറിലാണ് കാലാപാനിയുടെ ആർട്ട് ഡയറക്ടർ. ത്യാഗരാജനും റോക്കി രാജേഷുമാണ് സ്റ്റണ്ട് മാസ്റ്റേഴ്സ്. ST വെങ്കിയാണ് ഇതിലെ സ്പെഷ്യൽ എഫക്ട്സ് നൽകിയത്. വിക്രമൻ നായരും സലീമുമാണ് ഇതിലെ മേക്കപ്പ് ആർട്ടിസ്റ്റ്. സജിൻ രാഘവൻ, സായി, മുരളി തുടങ്ങിയവരാണ് ഇതിലെ കോസ്റ്റ്യൂം ഡിസൈനേഴ്സ്. സെൽവിയാണ് ഈ ചിത്രത്തിന്റെ കൊറിയോഗ്രാഫി. ഏകദേശം 72 ദിവസം കൊണ്ടാണ് ചിത്രത്തിന്റെ ഷൂട്ടിംഗ് പൂർത്തിയാക്കിയത്. ആൻഡമാൻ ആൻഡ് നിക്കോബാർ ഐലൻഡിലും കേരളത്തിലും ചെന്നൈയിലും ഒക്കെയായാണ് പടം ചിത്രീകരിച്ചിരിക്കുന്നത്. 1995 4 നാഷണൽ അവാർഡ്, 7 സംസ്ഥാന അവാർഡുകളും കാലാപാനിക്ക് ലഭിച്ചിരുന്നു. സാബു സിറിന് മികച്ച കലാ സംവിധാനത്തിനും, സന്തോഷ് ശിവന് മികച്ച ഛായാഗ്രഹണത്തിനും, ST വെങ്കിക്ക് സ്പെഷ്യൽ ഇഫക്ട്സിനും, ദീപൻ ചാറ്റർജിക്ക് ബെസ്റ്റ് ഓഡിയോഗ്രാഫറിനുമുള്ള ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങളും, മികച്ച രണ്ടാമത്തെ ചിത്രം എന്ന കാറ്റഗറിയിൽ പ്രൊഡ്യൂസർ മോഹൻലാലിനും, കോ പ്രൊഡ്യൂസർ R മോഹനനും, സംവിധായകൻ പ്രിയദർശനും, മികച്ച അഭിനേതാവിനുള്ള അവാർഡ് മോഹൻലാലിനും, മികച്ച കലാ സംവിധാനത്തിന് സാബു സിറിലിനും, മികച്ച സംഗീത സംവിധാനത്തിന് ഇളയരാജയ്ക്കും, മികച്ച പ്രോസസ്സിംഗ് ലാബ് കാറ്റഗറിയിൽ ജമനി കളർ ലാബിനും, മികച്ച വസ്ത്രാലങ്കാരത്തിന് സജിൻ രാഘവനും കേരള സ്റ്റേറ്റ് അവാർഡ് ലഭിച്ചു. ഡി ദാമോദരന്റെയും പ്രിയദർശന്റെയും മികച്ച തിരക്കഥ, പ്രിയദർശന്റെ സംവിധാന മികവ്, സന്തോഷ് ശിവന്റെ ഛായാഗ്രഹണം, സാബു സിറിലിന്റെ കലാ സംവിധാനം, ഇളയരാജയുടെ മികച്ച ഗാനങ്ങളും പശ്ചാത്തല സംഗീതവും മറ്റു നടീനടന്മാരുടെ പെർഫോമൻസുകളുമൊക്കെ കാലാപാനിയെ കൂടുതൽ മികവുറ്റതാക്കി. ഇന്നും ഓർക്കാവുന്ന, അഭിമാനിക്കാവുന്ന ഒരു സിനിമയാക്കി മാറ്റി. 26 വർഷങ്ങൾക്കിപ്പുറം കാലാപാനിയെക്കുറിച്ച്, കാലാപാനിയുടെ സാങ്കേതിക മികവിനെക്കുറിച്ച് പ്രേക്ഷകർ പുകഴ്ത്തുന്നുണ്ടെങ്കിൽ അത് പ്രിയദർശൻ എന്ന ക്രാഫ്റ്റ്മാന്റെ സംവിധാന പാടവം കൊണ്ടാണ്, സന്തോഷ് ശിവന്റെ പകരം വയ്ക്കാനില്ലാത്ത ഛായാഗ്രഹണ മികവ് കൊണ്ടാണ്, ഇളയരാജയുടെ സംഗീത മികവും മോഹൻലാൽ എന്ന നടന്റെ വിസ്മയിപ്പിക്കുന്ന പ്രകടനവും കൊണ്ടാണ്. മറ്റൊരു ചിത്രത്തിന്റെ വിശേഷങ്ങളുമായി അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. If you enjoyed this video, don't forget to like, share and subscribe.